കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മാർച്ച് 8 കൊടിയേറും. മാർച്ച് 17 ആറാട്ടോട് കൂടി ഉത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രതന്ത്രി ഇരിഞ്ഞാലക്കുട കിടങ്ങശ്ശേരി തരണനെല്ലൂർ ബ്രഹ്മശ്രീ രാമൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ വിശാഖിന്റെയും കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 8 ചൊവ്വാഴ്ച കൊടിയേറി മാർച്ച് 17 വ്യാഴാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കും. ഒന്നാം ഉത്സവ ദിനമായ മാർച്ച് 8 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കൊടിയേറ്റ് ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട കിടങ്ങശ്ശേരി തരണനെല്ലൂർ ബ്രഹ്മശ്രീ രാമൻ നമ്പൂതിരിപ്പാടിന്റെ മേൽശാന്തി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ വിശാഖിന്റെയും കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ തിരുവുത്സവം 2022 മാർച്ച് 8 തീയതി കൂടി കയറി മാർച്ച് 17 തീയതി ആറാട്ടോട് കൂടി സമാപിക്കുകയാണ്. വളരെ വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ പോലും കഴിയുന്നതും ഭംഗിയായി ഈ വർഷത്തെ ഉത്സവം നടത്തണം എന്ന് ആണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ട നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 8 തീയതി വൈകുന്നേരം 9 മണിക്ക് തന്ത്രി ബ്രഹ്മശ്രീ കിടങ്ങശ്ശേരി തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ കൊടി കയറുന്നതും അന്നു മുതൽ 10 ദിവസം കലാപരിപാടികളും വാദ്യമേളങ്ങളുടെയും എല്ലാം കൊണ്ടും മുഖരിതമായി കിടങ്ങൂർ ഉത്സവം കൊണ്ടാടുകയാണ്. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ശിവേലി വിളക്ക് അതുപോലെ ഉള്ള എഴുന്നള്ളത്തുകളും കേരളത്തിലെ തന്നെ പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന വാദ്യ ഘോഷങ്ങളും പഞ്ചാരി മേളങ്ങളും ഒക്കെ നടക്കുന്നു. 6ാം ഉത്സവ ദിവസം കട്ടച്ചന കാവടി വളരെ ഭംഗിയായി തന്നെ, എന്നിരുന്നാലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഉള്ളതിനാൽ വലിയ ആഘോഷങ്ങളില്ലാതെ കട്ടത്തിറ കാവടി നടത്തപ്പെടുകയാണ്. അന്ന് ഓരോ ഹരിദാസിൻ്റെ പ്രമാണത്തിൽ വൈകുന്നേരം കിഴക്കേ നടയിൽ കിഴക്കേ നട പാണ്ഡിമേളം നടക്കുന്നു. അതുപോലെ 7ാം ഉത്സവ ദിവസവും പ്രശസ്ത പഞ്ചവാദ്യ വിദഗ്ധനായ ശ്രീ അങ്ങാടിപ്പുറം ദേവൻ്റെ പഞ്ചവാദ്യമാണ് സേവയ്ക്ക്. 8ാം ഉത്സവ ദിവസം നാദസ്വര വിദ്വാൻ വൈക്കം ഷാജിയുടെ നാദസ്വര കച്ചേരി സേവയ്ക്കുണ്ടാവും. പള്ളിക്കാട്ട് ദിവസം ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പഞ്ചാരിമേളമാണ് നടക്കുന്നത്. അതുപോലെ എല്ലാ 6ാം ഉത്സവ ദിവസം ചൈത്രം അച്ചു, അതുപോലെ നന്ദലത്ത് ഗോപാലകൃഷ്ണൻ എന്നീ ആനകൾ എഴുന്നേൽപ്പിനുണ്ടാവും. 7ാം ഉത്സവ ദിവസം പാലാ കുട്ടിശങ്കരനും കുന്നത്തൂർ രാമുവും, 8ാം ഉത്സവ ദിവസം കാഞ്ഞിരക്കാട്ട് ശേഖരൻ, അതുപോലെ പള്ളിവേട്ടയ്ക്ക് പ്രസിദ്ധമായ ആനകളായ ഈരാറ്റുപേട്ട അയ്യപ്പൻ, മംഗലാകുന്ന അയ്യപ്പൻ, നായരമ്പലം ആന എന്നിവയുണ്ടാവും. ആറാട്ട് ദിവസം ആറാട്ട് എഴുന്നേൽക്കുന്നത് പാലാ കുട്ടിശങ്കരനാണ്. ആറാട്ട് ദിവസം രാവിലെ ആറാട്ട് മേളം കിടങ്ങൂർ രാജേഷിൻ്റെ പ്രമാണത്തിൽ ആറാട്ട് മേളം ഉണ്ടാവും. അതുപോലെ വളരെ ഭംഗിയായി കിടങ്ങൂർ ഉത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ ജനങ്ങളും ഈ ഉത്സവത്തിൽ സംബന്ധിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീകൂതരാകണമെന്ന് ദർശന പ്രാധാന്യമുള്ള ഉത്സവബലി, ഉത്സവബലി ദർശനം എന്നിവ 2ാം ഉത്സവ ദിനം മുതൽ ഉണ്ടായിരിക്കും. മാർച്ച് 17 വൈകിട്ട് 6 മണിക്ക് ഭഗവാന്റെ തിരുവാറാട്ട്, രാത്രി 11 ആറാട്ട് എതിരേൽപ്പ്, അതിനുശേഷം കൊടിയിറക്കോടെ തിരുവുത്സവത്തിന് സമാപനം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ NV ശ്യാംകുമാർ, ശ്രീജിത്ത് K നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ഐ4U ന്യൂസ് പാലാ.